You will be my witnesses in Jerusalem, and in all Judea and Samaria, and to the ends of the earth. Go into the world and preach the gospel to all creation. കാലങ്ങളായി മെയ്മാസവണക്കം ആചരിക്കാറുണ്ടല്ലോ. 23-ാം തീയതിയിലെ മെയ്മാസവണക്കം മാസത്തിൽ ദിവസത്തിൽ വ്യാകുല രാജ്ഞിയെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനം മുതൽ മരണം വരെ എത്രയോ വേദനകളാണ് സഹിച്ചത്. അത് എന്തുമാത്രം ചിന്തിക്കുവാൻ കഴിയാത്ത അത്രയോ അഗാധമാണ്. സങ്കടങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഉണ്ടാകും. ഒരു പ്രയാസം വരുമ്പോൾ ആരും ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ ആരെയാണ് നോക്കേണ്ടത്? കുരിശിൻ ചുവട്ടിലിരിക്കുന്ന പരിശുദ്ധ അമ്മയെയാണ് നമ്മൾ നോക്കേണ്ടത്. അന്നത്തെ സംഭവ കഥയിൽ പരിശുദ്ധ അമ്മയെ അമ്മയുടെ ഭക്തനായിരുന്ന ഒരു യുവാവിൻ്റെ കഥ പറയുന്നുണ്ട്. പല ജപങ്ങൾ ചൊല്ലുകയും ദിവസവും വ്യാകുലങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന അയാൾ ഒരു ദിവസം പിശാചിൻ്റെ ഉപദ്രവത്തിൻ്റെ പാപം ചെയ്ത് ചാവുദോഷത്തിൽ വീഴാനിടയായി. പിറ്റേ ദിവസം അയാൾ ജപങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഏഴ് വ്യാകുലങ്ങൾക്ക് പുറമെ ഒരു പുതിയ വാൾ കാണപ്പെട്ടു. അയാൾ ഏതോ മായ ദർശനമാണെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, നീ ഇന്നലെ ചെയ്ത പാപം തന്നെയാണ് ആ പുതിയ വാൾ എന്ന സ്വരം അയാൾ കേൾക്കാനിടയായി. അയാൾ ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും പാപം ചെയ്യാതെ ജീവിക്കുകയും ചെയ്തു. പരിശുദ്ധ ജനനിയെ ആനന്ദിപ്പിക്കുന്ന നമ്മളെല്ലാവരും പാപം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ഉത്ഭവപാപം പോലുമില്ലാതെ മാതാവ് വെറുക്കുന്ന എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കുവാൻ തയ്യാറാകേണ്ടതും ആണ്. സുഹൃത്ത് ജപം. മറിയത്തിന്റെ മധുരമുള്ള ഹൃദയമേ, നീ എന്റെ രക്ഷയായിരിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെയുള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെയുള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെയുള്ളിൽ വസിക്കാൻ വരണേ. See you.